عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضاه. ഇന്ന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലോ. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു ദമസ്കിൽ ഒരു മരം നട്ടുകൊണ്ടിരിക്കെ ഒരാളതിലൂടെ നടന്നു പോവുകയാണ്. വലിയ മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു മരം നടുന്ന, വൃക്ഷം നടുന്ന സംഭവം കണ്ടപ്പോൾ ആശ്ചര്യപൂർവം അദ്ദേഹം ചോദിച്ചു, അതഫ്അലു ഹാദ വഅന്ത സാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണോ? നിങ്ങൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളല്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യമാണോ ചെയ്യുന്നത് എന്ന് അത്ഭുതപൂർവം ചോദിച്ചപ്പോൾ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഅജൽ അലയ്യ, ധൃതി പിടിക്കരുത്, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അവിടെ നിന്ന് ഉണർത്തുകയും, ഒരാൾ ഒരു വൃക്ഷം നടുകയും ഒരു കൃഷി ഉണ്ടാക്കുകയും അതിൽ നിന്ന് പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും ആരതിൽ നിന്ന് എടുത്താലും അതൊക്കെയും അവന് ധർമ്മമാണെന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ മഹത്വമുള്ളതാണ് കൃഷി ഉണ്ടാക്കുക എന്നുള്ളത്, മരം നടുക എന്നുള്ളത്. മരം നട്ടുപിടിപ്പിക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. മഹാന്മാരൊക്കെ വരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം. നമ്മുടെ ശേഷമുള്ള ആളുകളും അതിൽ നിന്ന് നുകരാനും അതിൽ നിന്ന് ഫലം നേടാനുമുള്ള ഒരു സാഹചര്യമാണ് നാം മരം നട്ടുപിടിപ്പിക്കലിലൂടെ ഉണ്ടാകുന്നത്. كما غرس غيرك ما شبعت به فغرس لمن يجيء بعدك. മറ്റുള്ളവരുണ്ടാക്കിയ മരങ്ങൾ അതിൽ നിന്ന് നീ ആസ്വദിക്കുന്നത് പോലെ, അതിൻ്റെ ഫലങ്ങൾ നീ ആസ്വദിച്ച് ഉപയോഗിക്കുന്നത് പോലെ, ഫഗ്രിസ് ലിമൻ യജിഉ ബഅദക, നിൻ്റെ ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടിയും നീ മരം നടുക, നീ തൈയുണ്ടാക്കുക എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞതായി കാണാം. അതേപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ ഇങ്ങനെ അടുക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഒരു നടാൻ വേണ്ടി പിടിച്ച ഒരു തൈയുണ്ട്, മരമുണ്ട്. എന്നാൽ അത് ആ സമയത്ത് നീ നട്ടുകൊള്ളുക, അവൻ അങ്ങനെയുള്ളവൻ അത് നട്ടുകൊള്ളട്ടെ എന്ന്. അത്രയും പ്രാധാന്യം മരം നടുന്നതിനും കൃഷി ഉണ്ടാക്കുന്നതിനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമും പഠിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.